ഹലോ എവ്രിവൺ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ 65 റെസിപ്പി ആയിട്ടാണ്. ഇത് എൻ്റെ ചിക്കൻ 65 പൗഡർ വെച്ച് ഉണ്ടാക്കിയത്. അപ്പം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് ആ ചിക്കൻ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് പിന്നെ കോൺഫ്ലവറാണ്. അപ്പോൾ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ കോൺഫ്ലവർ ആഡ് ചെയ്ത ശേഷം നമ്മുടെ ചിക്കൻ 65 പൗഡർ ഞാൻ പ്രിപ്പയർ ചെയ്തത് അതിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതും ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് കൊറിയാൻഡർ പൗഡർ 1/2 ടീസ്പൂൺ, പിന്നെ ടേമറിക് പൗഡറും 1/4 ടീസ്പൂൺ, നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ പാകത്തിന് ഉപ്പ്. ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നന്നായിട്ടിത് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 1/2 അവറെങ്കിലും ഇത് മാരിനേഷന് വയ്ക്കാം. കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി ഇരിക്കട്ടെ, മസാലയൊക്കെ പിടിച്ചിരിക്കട്ടെ. അപ്പോൾ ഇതൊരു 1/2 അവർ ടു 1 അവർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ദാ 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിപ്പോൾ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നല്ല വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് മീറ്റൊക്കെ വെന്തോളും. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് കോരിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയെല്ലാം വറുത്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ വറുത്ത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. നമുക്കൊരു സ്നാക്ക് പോലെ തന്നെ കഴിക്കാം. ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഇത് ഡ്രൈ ആണെന്ന് മാത്രം. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗ്രേവി ഉണ്ടെങ്കിൽ നല്ലതാണ്. പപ്പടവും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തിൻ സ്ട്രിപ്സ് ആയിട്ട്. ഇനി പപ്പടവും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഹോട്ടലിൽ നിൽക്കുക മേടിക്കുമ്പോൾ പപ്പടമൊക്കെ ഇട്ട് തരുമല്ലോ, അപ്പം അതുകൊണ്ട് ഇതാ പപ്പടവും ഇതാ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ പച്ചമുളകും കരിവേപ്പിലയും ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണയിൽ ഇതാ വറുത്ത് കോരി എടുക്കുകയാണ്. അപ്പം നന്നായി ഇതാ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഇതാ നമുക്ക് നമ്മുടെ വറുത്ത ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ 65 നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് മറ്റേ ഡ്രൈ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഗാർലിക്കും ഗ്രീൻ ചില്ലിയും പിന്നെ കരിവേപ്പിലയും എന്ന പോലെ തന്നെ പപ്പടവും എല്ലാം മുകളിൽ ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും പറയണം നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാകും. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.